ഹലോ എവരിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൈസാസ്. ഇന്ന് ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ അങ്ങനെ 1K അടിച്ചു, അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കണത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കൊളാവെന്നൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷേ പടച്ചവനെ അനുഗ്രഹം കൊണ്ട് നല്ലതായിട്ട് കിട്ടി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു അലൂമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 teaspoon ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്കിനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 3 പ്രാവശ്യം അരിപ്പയിലൊന്ന് അരച്ചെടുക്കണം. മൈദയും കൊക്കോ പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി വരുന്ന രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഷർമെൻറ്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ മെഷറിംഗ് കപ്പിൽ കുത്തി നിറച്ചെടുക്കരുത്, നമ്മൾ വടിച്ചെടുക്കണം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴാണ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടുന്നത്. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അത് ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിലേക്ക് 1/2 teaspoon മാൻഡല എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ടയും മാൻഡല എസൻസും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് മാൻഡല എസൻസ് ഒഴിക്കുന്നത്. മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റായി വരണം. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. നന്നായി ബീറ്റായി വരണം, എന്നാലാണ് നമ്മുടെ കേക്കൊക്കെ നന്നായി പൊന്തി വരുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത്. നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കേക്ക് ടിൻ്റെ മുകളിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിയിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം ഡയറക്ഷനിലിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ കറക്റ്റായിട്ട് മിക്സായി വരും. ഇനി നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന അലൂമിനിയം പാത്രത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കേക്ക് ടിൻ വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം കയറ്റി വെക്കാം. 45 മിനിറ്റ് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. 45 മിനിറ്റ് ആവണതിന് മുമ്പ് തുറന്ന് നോക്കരുത്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി കേക്ക് വെന്തോന്നൊന്ന് നോക്കാം. കേക്കൊക്കെ നന്നായി വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൽ സ്റ്റിക്കും കൊണ്ട് കുത്തിയിട്ട് നമുക്ക് എന്തോന്ന് നോക്കാം. കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, സ്റ്റിക്കിൽ ഒരു തുള്ളി പോലും മുട്ടി പിടിച്ചിട്ടില്ല. നമുക്കിനിത് പുറത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് മൂടി വെക്കരുത്. ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്, നമുക്കിനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി നമുക്കിനിത് മൂന്നായി കട്ട് ചെയ്തെടുക്കാം. നന്നായി കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് 3 പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിൻ ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിവോന്റെ വിപ്പിൻ ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിത് വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് പാത്രം അതുപോലെ തന്നെ ബീറ്ററിന്റെ ബ്ലേഡും 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കണതിന്റെ തലേ ദിവസം തന്നെ നമ്മൾ വിപ്പിൻ ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിന്റെ താഴെ തട്ടിലേക്ക് എടുത്ത് വെക്കണം. കട്ട് ആയിട്ടിരിക്കാൻ പാടില്ല. വിപ്പിംഗ് ക്രീം ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹീറ്ററിൻ്റെ സ്പീഡ് ആദ്യം ലോയിലിടാം, പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി വരണം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ ബ്ലേഡിൽ നിന്ന് വിട്ട് പോരാത്ത രീതിയിലായിരിക്കണം വിപ്പിംഗ് ക്രീം. നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ ക്രീം തേച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കണം. ഫസ്റ്റത്തെ ലെയർ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തത് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ്. നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് ക്രീം നന്നായി തേച്ച് കൊടുക്കാം. ക്രീം എത്ര കൂടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഇതായിട്ടുണ്ടാക്കിയതുകൊണ്ട് ക്രീം തേക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പാറ്റിലേക്ക് യൂസ് ചെയ്തിട്ടാണ് ക്രീം തേച്ചത്. ചട്ടകം ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിട്ടാണ് ഞാൻ ഷേപ്പൊക്കെ ചെയ്തെടുത്തത്. ഒരു ലെയറിൽ നമ്മൾ ക്രീമൊക്കെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലെയർ വെച്ചു കൊടുക്കാം. അതിലും ഇതേപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്കിനി ക്രീം തേച്ച് കൊടുക്കാം. എനിക്ക് കൂടുതൽ ക്രീമുള്ള കേക്കാണ് ഇഷ്ടം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് 3rd ലെയർ വെച്ചു കൊടുക്കാം. ഈ ടോപ്പ് ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തോളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ക്രീം തേച്ചെടുക്കാം. എന്തെങ്കിലും ടേൺ ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു ചപ്പാത്തി പലകയുടെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് അതിലാണ് കേക്ക് ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേക്കിൽ ക്രീമിന്റെ ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് വേണം സെക്കൻഡ് കോട്ടിംഗ് ചെയ്യാനായിട്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് ചെയ്യാം. ചട്ടകം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ഞാൻ ഈ കേക്കൊന്ന് ലെവലാക്കി എടുക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ വിസിറ്റിംഗ് കാർഡൊക്കെയാണ് യൂസ് ചെയ്തത്. നമ്മളിപ്പോൾ കേക്കൊക്കെ അത്യാവശ്യത്തിന് ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് വിതറി കൊടുക്കാം. ഞാൻ മാർവെല്ലാൻ്റെ ചോക്ലേറ്റ് ബാറാണ് വാങ്ങിച്ചത്. 120 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഫ്ലവർ അരച്ചു കൊടുക്കാം. ഇതിൽ ക്രീം നിറയ്ക്കലും അതുപോലെ തന്നെ ഫ്ലവർ അരക്കലൊക്കെ ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫസ്റ്റ് കേക്കല്ലേ നമ്മുടെ. നമുക്ക് കേക്കിൻ്റെ ചുറ്റും ഫ്ലവർ അരച്ചെടുക്കാം. കേക്കിൽ നമ്മളങ്ങനെ ഫ്ലവറൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ചെറീസ് വെച്ചെടുക്കാം. ചെറീസും കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കേക്ക് കാണാനായിട്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കണതുകൊണ്ട് ഫ്ലോപ്പ് ആവാന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടി. ഞങ്ങൾ വളരെ ഹാപ്പിയായപ്പോൾ.
ഞങ്ങളെ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പടച്ചവനോട് കേക്ക് നല്ലതായിട്ട് വന്നേന്ന് പ്രാർത്ഥിച്ചു. എന്തൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യവും നന്നായിട്ട് കിട്ടും. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അയക്കണത്. നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും കേക്ക്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവരും ഇങ്ങനെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാം, കറക്റ്റാവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.